ഹലോ, ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ഒരു നവരാത്രി സ്പെഷ്യലാണേ. അപ്പോൾ അതിനായിട്ട് കപ്പലിൻ്റെയും പച്ചക്കപ്പലിൻ്റെയാണ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ തൊലിയെല്ലാം പോയി തുടങ്ങുന്ന സമയത്ത് ഒരല്പം ഉപ്പ് നീരും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി തീ ഓഫ് ചെയ്ത് ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ചവ്വരി ഒരു 3 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 100 ഗ്രാമോളം ചവ്വരി എടുത്ത് വെച്ചത്. അപ്പോൾ നന്നായി കഴുകി വാരി ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ഉടഞ്ഞു പോകണം. ഇതാണ് എൻ്റെ ആ ഒരു പരിവം എന്ന് പറയുന്നത്. നമ്മുടെ കപ്പലിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം പൊടിച്ചു വെച്ചത്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേപ്പില, കൂടാതെ ഇഞ്ചി പച്ചമുളക്, ചെറിയ ഇഞ്ചിയും അതുപോലെ ഒരു 1-2 പച്ചമുളക് കേട്ടോ. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, അതുകൂടാതെ ഒരു ചെറുനാരങ്ങയുടെ നീര്. നമുക്ക് പാനടപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ജീരകം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ജീരകം കൊണ്ട് നമ്മൾ എടുത്തുവെച്ചത് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്തിരി കൂടി എരിവ് ആവശ്യമുണ്ടെങ്കിൽ 2-3 പച്ചമുളക് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ നവരാത്രിക്ക് ബോംബെയിൽ പോയപ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടിയ വിഭവമായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. വീട്ടിലൊന്നും ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചവ്വരി നന്നായി കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരല്പം മധുരം കൂടുതലുള്ള വിഭവമാണ്. അപ്പോൾ ആദ്യം ഒരല്പം ചേർത്തതിന് ശേഷം നമുക്ക് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നീട് ചേർക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കപ്പലിൻ്റെ പൊടി, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 കപ്പലിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇടുന്നതും ഇതിനോട് നല്ലതായിരിക്കും. നമുക്ക് കടിച്ച് പൊട്ടിക്കാനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ദാ നമ്മുടെ കപ്പലിൻ്റെ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇന്ന് ഇതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. അപ്പോൾ നെയ്യുടെ ആ ഒരു രുചി എന്ന് പറയുന്നത് അതിനെ ഇത്തിരിയും കൂടി സ്വീറ്റ് ആക്കും കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് ഏകദേശം ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മധുരം ഒരല്പം കുറഞ്ഞത് കൊണ്ട് ഞാനൊരു 2 ടീസ്പൂണും കൂടി പഞ്ചസാര പിന്നെയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ 2ാമതെടുക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ നാരങ്ങ നീര് ചേർക്കേണ്ടത് കേട്ടോ. നാരങ്ങ നീര് നല്ല പുളിയും കൂടി ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു രുചി എന്ന് പറയുന്നത് പുളിയും മധുരവും എരിവും എല്ലാം കൂടി കൂടിയതാണ്. അതിനൊപ്പം തന്നെ നമ്മൾ തൈരും ഒരല്പം പഞ്ചസാരയും കൂടി ഒരു മുകളിൽ ഒഴിച്ച ശേഷം ഇളക്കിയാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ പിന്നെ അടച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഏകദേശം 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താ നമ്മുടെ നെയ്യൊക്കെ ഇത് പുറത്തേക്ക് നിങ്ങൾ തള്ളി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഏകദേശം നന്നായിട്ട് പാകമായെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് രുചിച്ച് നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഇതിനെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തൈരും അതുപോലെ ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒഴിച്ച് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ നവരാത്രിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് എന്തായാലും പറയണേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.